ഇത് ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഉൾനാടൻ ഗ്രാമമാട്ടോ. ഈ ചേട്ടൻ രണ്ട് കോഴികളും കൊണ്ട് പോകുന്നത് എനിക്ക് വേണ്ടി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ താമസിക്കുന്ന ജോഹന്നാസ്ബർഗിൽ നിന്നും ഏകദേശം ഒരു 5-5.5 മണിക്കൂർ സഞ്ചരിച്ചാലാണ് ലിംബോപ്പോയിലുള്ള ഈ മനി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെത്തുക. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തനി ഒരു നാട്ടിൻപുറം. ഇവരുടെ ചില വീടുകളോട് ചേർന്ന് തന്നെ പോൾട്രി ഫാംസ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഇവർ രണ്ട് കോഴീനെ എനിക്ക് വേണ്ടി മേടിച്ചത്. സത്യത്തിൽ ആഫ്രിക്കക്കാർ എങ്ങനെയായിരിക്കും ചിക്കൻ കറി ഉണ്ടാക്കാന്നുള്ള ഒരു കൗതുകം കാരണം ഇതെല്ലാം ഒന്ന് കാണാന്ന് തീരുമാനിച്ചു ഞാൻ. അപ്പൊ ആ വീട്ടിലെ ഒരു ചെറിയ ഒരു 13-14 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ കോഴീനെ കൊല്ലുന്നത്. ഈ ഒരു പ്രായത്തിൽ ഒരു കോഴീനെ പോയിട്ട് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പേടിയുള്ള എനിക്ക് ആ കുട്ടി ഇത് ചെയ്യുന്നത് കണ്ട് അത്ഭുതം തോന്നി. ആ വീട്ടിലെ രണ്ട് സ്ത്രീകളാണ് എനിക്ക് വേണ്ടി ആ രണ്ട് കോഴികളെ പപ്പും തോലൊക്കെ കളഞ്ഞ് വെടുപ്പാക്കി ക്ലീൻ ആക്കി കട്ട് ചെയ്തെടുത്തത്. നമ്മളെ കോഴിയുടെ കാൽപാദവും കൊടലൊക്കെ കളയുമെങ്കിലും ഇവര് അതൊന്നും കളയാറില്ല. ഇവർക്ക് അത് രുചിയേറിയ വേറൊരു വിഭവമാണ്. ഈ ആഫ്രിക്കൻ നാടൻ ചിക്കൻ കറി ഇവർ എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക എന്ന് കൗതുകത്തോട് നോക്കിയിരുന്ന എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളെ പോലെ ഒരുപാട് മസാലകളോ ഒന്നും തന്നെ ഇവർ ഇവരുടെ കറിയിൽ ഇടുന്നില്ല. കുറച്ചുപ്പ്, കുറച്ച് തക്കാളി, പിന്നെ ഒരുതരം മസാല പൗഡറായിട്ട് വാങ്ങാൻ കിട്ടും, അത് 1 സ്പൂൺ. അതിന് ഏകദേശം 2 കോഴിക്ക് 1 സ്പൂൺ മസാല മാത്രമാണ് ഇവർ ഉപയോഗിച്ചത്. അങ്ങനെ നാടൻ ആഫ്രിക്കൻ കോഴിക്കറി റെഡി. പക്ഷേ ഈ ഒരു കോഴിക്കറി ഒരു പ്ലേറ്റിൽ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കു പറഞ്ഞാൽ നാടൻ ചിക്കൻ അതിൻ്റെ ടേസ്റ്റാണ്, മസാലകളുടെ ഒന്നല്ലാത്ത. മസാലകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നല്ല ഫ്രഷ് ചിക്കൻ ആണെങ്കിൽ അതിന് തന്നെ ഒരു പ്രത്യേക രുചിയുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.